വീട്ടിലുള്ള മുഴുവൻ പുസ്തകങ്ങളും വായിച്ചു തീർത്ത ഞാൻ പിന്നീട് വീട്ടിലെ ആധാരമെടുത്ത് വായിച്ചു. ശേഷം ഞാൻ ദൃഗന്ധ പുളകിതനായി. ഇനി എന്റെ യാത്ര അടുക്കളയിലോട്ടാണ്. അച്ഛൻ ഒരു മാസത്തേക്ക് വാങ്ങിവെച്ച ബേക്കറി സാധനങ്ങൾ കഴിച്ചു തീർക്കുക എന്നതാണ് എന്റെ അടുത്ത ലക്ഷ്യം. എന്നാൽ സ്ഥിതി നേരെ വിപരീതമാണ്. അടുക്കളയിലുള്ള മുഴുവൻ ബേക്കറി സാധനങ്ങളും അമ്മ അതിവിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പബ്ജിയിൽ ഉണ്ട തീർന്നാൽ അവര് തരുമോ അതോ ഞങ്ങൾ വാങ്ങിക്കണോ എന്നുള്ള അച്ഛന്റെ ബാലിശമായ ചോദ്യത്തിനുള്ള ഉത്തരം പറയുകയാണ് ഞാനിപ്പോൾ. ഇപ്പോൾ അമ്മ എനിക്ക് പറഞ്ഞു തരുന്നത് റേഷൻ കടയിലേക്കുള്ള വഴിയാണ്. നേരെ പോകുമ്പോൾ കാണുന്ന അമ്പരച്ചുമ്പിയായ കെട്ടിടത്തിന്റെ സൈഡിൽ പൗരാണികമായ രീതിയിൽ ഓലമേഞ്ഞ കെട്ടിടത്തിലാണ് റേഷൻ കട. ഇന്നലെ ഞാൻ പരിചയപ്പെട്ട പല്ലിയെ കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ. പ്രത്യേകതരം സങ്കര ഇനത്തിൽപ്പെട്ടതാണ് ഈ പല്ലി. കണ്ടുപിടിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി ഓർക്കുകയാണ് ഞാൻ. ടൂത്ത് ബ്രഷിലുള്ള പല്ലുകളുടെ എണ്ണം 688, ചട്നിക്ക് ആവശ്യമായ കടുകുകളുടെ എണ്ണം 18, ലൈസിന്റെ വലിയ പാക്കറ്റിൽ 36 എണ്ണവും ചെറുതിൽ 16 എണ്ണവും. ശുഭദിനം. എന്റെ മനസ്സാണിത്. അമ്മേന്ന് വിളിച്ച ഞാൻ ഇന്നത്തെ കേറാറുണ്ട്. പോലീസിന് ഇപ്പൊ ആർക്കാ പേടി? പോലീസ് നമ്മൾ സ്ട്രോങ് ആട്ടിക്കണം. നമ്മളെന്തിനു പേടിക്കണം? കഞ്ചാവ് സോമിനെ പരിചയപ്പെടുത്തി അന്ന് തൊട്ട് തുടങ്ങിയതിന്റെ തൂക്കില്ല ഭാഗ്യം. എന്നാണ് സത്യം? ഒന്നുമില്ല, അപ്പടെ പാത്രത്തിക്കിട്ട് പേശി പേശി വെളി കിട്ടിയെടുക്കണ. കുടിച്ചിട്ടുണ്ടോ? ഞാൻ കുടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കി നിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. ഗൂഗിൾ, വൈ ഐ ആം സിംഗിൾ? ഓപ്പൺ യുവർ ഫ്രണ്ട് ക്യാമറ. Okay. Oh, sorry, sorry. ഡോ, താന ബാത്റൂമിന്റെ പരിസരത്തിൽ അഭിനയിക്കുന്ന അബ്ബാസിന്റെ അളിയനല്ലേ? അതെ. അയാളെന്ത് മനുഷ്യനാണ് ആണുങ്ങളില്ലാത്ത വീട്ടിൽ കയറി ചെല്ലുക, അവിടെയുള്ള പെണ്ണുങ്ങളെ ബാത്റൂമിന്റെ പേരും പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുക, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ബാത്റൂം ക്ലീൻ ചെയ്തിട്ട് 99.9% കീടങ്ങളെയും കൊന്നിട്ട് ഒരു കീടത്തിനെ ബാക്കി വെച്ച് ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കാൻ വല്ലാത്ത ജാതി. അടുത്ത ആഴ്ച എന്റെ കല്യാണമാ. സെക്കൻഡ് ഡോക്ടർ ആണ് മോനെ. അല്ല, നിനക്ക് ഇതിലെ കല്യാണമൊന്നും ആയില്ലേ? അല്ല, നമ്മള് ബ്രേക്കപ്പ് ആയ നിമിഷം നീ എന്നെ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? അകത്തപ്പോ ആൻസി, അങ്ങനെ നിക്കല്ലേ, അത് പ്രശ്നമാണ്. അകത്തപ്പോ നീ ഒന്ന് പൊട്ടിക്കര, എന്നാലെങ്കിൽ നിന്റെ പ്രശ്നം മാറും. അകത്തപ്പോ അല്ലെങ്കിൽ നീ എന്നെ രണ്ട് തല്ല് തല്ല്. അതിനാണ് പറഞ്ഞത് അകത്തപ്പോ. പെങ്ങളോട് പ്രണയമാണെന്ന് പറഞ്ഞിട്ട് അവൻ കാണിക്കുന്ന കണ്ടില്ലേ? പക്ഷെ ഇത് ചീപ്പായി പോയി, ചീറ്റിംഗ് ആയി പോയി. പ്രതികരിക്കൂ പെങ്ങളെ, പ്രതികരിക്കൂ. എനിക്ക് പൊക്കം കുറവുള്ളതുകൊണ്ടായിരിക്കുമല്ലേ. അതിനവനാരാ? അമിതാഭ് അച്ഛനോ? ഹൈറ്റ് ഇല്ലാത്തോണ്ട് ക്ലാസ്സിൽ ബോയ്സിനൊന്നും ഒരു മൈൻഡും ഇല്ല. നീ പാകത്തിന് ഹൈറ്റ് ഒക്കെ ഉണ്ടടി. ഇല്ലടാ. ഉണ്ടെന്നേ, നീ ഒന്ന് എണീറ്റ് നോടെ, എണീറ്റ് നോക്കട്ടെ. എന്താ വെച്ചാ, പെണ്ണ് കാണാൻ പോയിട്ട് അവര് കല്യാണം വേണ്ടെന്ന് വെച്ച് നമ്മക്ക് അവരത്ര സ്വത്തില്ലാത്തോണ്ടാണോ? ഏയ്, അതൊന്നല്ലടാ. ഞാൻ പെണ്ണിന്റെ അത്ര സൗന്ദര്യം ഇല്ലാത്തോണ്ടായിരിക്കും. ഏയ്, അതല്ല. നീ എന്തിനാ പെണ്ണ് ചായ കൊണ്ടുവന്നപ്പോ ഇറങ്ങി ഓടിയേ? ആ സമയത്ത് വെച്ചാ അപ്പുറത്തെ വീട്ടില് JCB തെങ്ങ് മറിച്ചിടുന്നുണ്ട്, അതാ ഞാൻ ഓടി. വീഡിയോ കോളോ? എന്നൊക്കെ പറഞ്ഞാ മനസ്സിലാവില്ലേ? ആ ഒന്നും പറ്റില്ല. ഓ, എന്നില്ലാത്തൊരു നാണം. നല്ല രണ്ട് ഫോട്ടോ ആയിരിക്കും. ആ പുതിയ ഷോർട്സ് ഒക്കെ വാങ്ങി. എന്താ ചേട്ടാ വേണ്ടേ? മോനെ രണ്ട് ഗോൾഡ്. നിനക്ക് എന്തെങ്കിലും വേണോടാ? ഒന്നും വേണ്ട ചേ. ആ 21 രൂപ. 21 രൂപയോ? കഴിഞ്ഞ ദിവസം തന്നെ അപ്പുറത്തെ കണ്ട് 18 രൂപ. അച്ഛൻ മിണ്ടായി.
കറക്റ്റായിട്ട് മറിച്ചത് കരിഞ്ഞു പോകുന്നത്. ഗ്യാസ് കുറച്ച് വെക്കി നിർത്തിച്ചത്. ചപ്പാത്തിന്റെ ഒക്കെ എന്നെ പഠിപ്പിക്കുകയാണോ? പഠിപ്പിച്ചാ അതല്ല, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നീ ഇതുപോലെ തന്നെയല്ലേ എന്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞത്, അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും അതുപോലെ തന്നെ തിരിച്ചു ചെയ്ത തിരിച്ചു നേരെ നോക്കിട്ട്. എന്താ ചേട്ടാ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ദൈവം നമ്മൾ ഈ ജന്മത്തിൽ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല ചേട്ടാ.